മാളിയപ്പുരക്കൽ ചാക്കോ പന്നൂസ് അദ്ദേഹത്തെ വർത്തമാന കാലഘട്ടം അറിയുന്നത് നവോദയ അപ്പച്ചൻ എന്ന പേരിലാണ് പുളിങ്കുന്ന് എന്ന കുട്ടനാടൻ പ്രവിശ്യയിലെ ഏറ്റവും പ്രകൃതി സുന്ദരമായ ഒരിടത്താണ് മാളിയപ്പുരയ്ക്കൽ ചാക്കോയുടെ മകനായി പുന്നൂസ് ജനിക്കുന്നത് പാളയങ്കോട്ട സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യം അദ്ദേഹം വൈദിക പഠനത്തിന് പോയി സെമിനാരിയിൽ ചേർന്നു പിന്നീടത് വേണ്ടെന്ന് വെച്ച് മടങ്ങിപ്പോന്നു എന്നാണ് അതിലെ സത്യാവസ്ഥ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാൻ സന്ദർഭങ്ങൾ ഉണ്ടായെങ്കിലും ചോദിച്ചറിയണമെന്ന് തോന്നിയില്ല കാരണം എപ്പോഴും വെള്ള മുണ്ടും വെള്ള ജുബയും അത് വടിവ് ഒരു തരി പോലും നഷ്ടപ്പെടാതെ ഉടയാതെ ആ മടക്ക്ൻ്റെ പാടുകൾ പോലും അതേവിധം നിലനിർത്തിക്കൊണ്ടുള്ള ശുഭ്ര വസ്ത്രധാരിയായിട്ടേ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ ദൂരക്കാഴ്ചയിൽ വേണമെങ്കിൽ അതിന് ലോഹയുമായിട്ട് സാമ്യം നമുക്ക് കണ്ടെത്താൻ കഴിയും അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സെമിനാറിൽ നിന്ന് വന്നതായിരിക്കണം കണ്ടാൽ വൈദികനെ ഉണ്ടല്ലോ ഒരു വൈദികൻ്റെ വിഷം ധരിപ്പിച്ച് അദ്ദേഹത്തെ നിർത്തിയാൽ ആർക്കായാലും സ്തുതി ചൊല്ലാൻ തോന്നാവുന്ന വിധത്തിലുള്ള ശരീരഭാഷയായിരുന്നു അപ്പച്ചൻ്റേത് ഒരു കൂട്ടായ ഉടമസ്ഥതയുടെ ഭാഗമായി തുടങ്ങിയ ഉദയ പിന്നീട് കെ വി കോച്ചിയും കുഞ്ചാക്കുഴങ്ങിയും കൂടി ചേർന്നുള്ള കെ ആൻഡ് കെ പ്രൊഡക്ഷൻസിൻ്റെ കാലഘട്ടത്തിലെ ഉദയ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എക്സെൽ പ്രൊഡക്ഷൻസും എക്സൽ റിലീസും ആയി സ്വന്തം നിലയ്ക്ക് കുഞ്ചാക്കോ നിർമ്മാണ വിതരണ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ശേഷമുള്ള ഉദയ ഉദയയുടെയും മൂന്നാം ഘട്ടം തൊട്ടാണ് അപ്പച്ചൻ എന്ന വ്യക്തി ഉദയയുടെ ഭാഗമാകുന്നത് അതിൻ്റെ ചലച്ചിത്ര സംബന്ധമായ ഒരുക്കങ്ങളുടെയും നിർവഹണങ്ങളുടെയും ചുമതല കുഞ്ചാക്കോ കയ്യാളിയപ്പോൾ അതിൻ്റെ നിർവഹണ ചുമതല മൊത്തം കയ്യാളിയത് സ്റ്റുഡിയോ മാനേജ്മെൻറ്റ് പ്രൊഡക്ഷൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ്റെയും ഭരണപരമായ കാര്യങ്ങൾ നിർവഹണപരമായ കാര്യങ്ങൾ ഇവയെല്ലാം ഏറ്റെടുത്ത് നടത്തിയിരുന്നത് അപ്പച്ചനാണ് മറ്റെവിടെയെങ്കിലും പോയി പരിശീലനം നേടി വന്ന് കയ്യാളാവുന്നൊരവസ്ഥയായിരുന്നില്ല അന്ന് മലയാള ചലച്ചിത്ര വൃത്തത്തിലുണ്ടായിരുന്നത് കേരളക്കരയിൽ ആകെ അന്ന് രണ്ട് സ്റ്റുഡിയോ ആണുള്ളത് ഈ സജീവമായി പ്രവർത്തനം നടന്നു വരുന്ന രണ്ട് സ്റ്റുഡിയോ ഒന്ന് നീലായുടെയും ഒന്ന് ഉദയായുടെയും ഇന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ മലയാള സിനിമയുടെ മാനേജ്മെൻറ്റ് ധാരയിലെ ഏറ്റവും പ്രമുഖമായ സംഭാവനകൾ നൽകിയ മൂന്ന് സ്ഥാപനങ്ങളെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടി വരുന്നു അതൊന്ന് മെറിലാൻഡ് സ്റ്റുഡിയോയുടെ പരിവർത്തനത്തിലുള്ള നീല സാമ്രാജ്യം ഇപ്പോഴത്തെ ഉദയ സ്റ്റുഡിയോയുടെ പരിവർത്തനത്തിലുള്ള എക്സൽ വിഭാഗത്തിൻ്റെ സാമ്രാജ്യം മറ്റൊന്ന് ഇത് രണ്ടിൽ നിന്നും സമദൂരം പാലിച്ചുകൊണ്ട് ഇവർക്ക് പോലും ആദർശപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നയപരമായ കാര്യങ്ങളിൽ വേണ്ട മാർഗ്ഗനിർദ്ദേശം നൽകിയിരുന്ന ടി വാസ്തേവൻ സാരഥ്യം വഹിച്ചിരുന്ന അസോസിയേറ്റഡ് സാമ്രാജ്യം ഈ മൂന്നിടങ്ങളിലായി നിലവിലിരുന്ന ഭരണ നിർവഹണ രീതികളാണ് മലയാള സിനിമയിലെ പല കീഴ്വഴക്കങ്ങൾക്ക് തുടക്കം കുറിച്ചത് അന്നോളം ഉണ്ടായിരുന്ന മറ്റ് ഭാഷകളിൽ നിന്ന് പകർന്നെടുത്ത കീഴ്വഴക്കങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയ മലയാളത്തിൻ്റെതായ രീതിയിലേക്ക് അവയെ സമന്വയിപ്പിച്ചെടുത്തത് ഇന്നും ആ കീഴ്വഴക്കങ്ങളിൽ പലതും മലയാള സിനിമ പിന്തുടരുന്നുണ്ട് അങ്ങനെ മലയാള സിനിമയുടെ ഭരണ നിർവഹണധാരയിലെ ഏറ്റവും ശക്തമായ സാന്നിധ്യങ്ങളിൽ ഒന്നായി ഉൾച്ചേരുവാൻ അപ്പച്ചനെ ഒരു വാതിൽ തുറന്നു കിട്ടുകയായിരുന്നു ജ്യേഷ്ഠനോടൊപ്പം പങ്കു ചേർന്നപ്പോൾ ഉദയ സ്റ്റുഡിയോയിൽ ഞങ്ങളെല്ലാം തമാശക്ക് പറയാറില്ല തമാശയ്ക്കല്ല അതിൽ സത്യവുമുണ്ട് ഉള്ള ഒരു കാര്യം നമ്മളൊരു ആനുകൂല്യം ചോദിച്ചുകൊണ്ട് കൊണ്ട് കുഞ്ചാക്കോട് അടുത്ത് എന്നാൽ കുഞ്ചാക്കോ അനു ആ ആനുകൂല്യം അനുവദിച്ചു തരുന്ന ഹൃദയവിശാലതയുടെ ഒരു ഭാവം നമ്മുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുകയും എന്നാൽ അത് പ്രായോഗികമായി നടപ്പിലാക്കുമ്പോൾ ഉദയ സ്റ്റുഡിയോ നേരിട്ട് കൊണ്ടിരിക്കുന്ന വൈഷമ്യമേറിയ ചില സങ്കീർണതകൾക്കുണ്ടാകാവുന്ന ഭംഗത്തെക്കുറിച്ച് പറഞ്ഞ് അപ്പച്ചൻ കുഞ്ചാക്കോയുടെ മുമ്പിൽ പരിദേവനം നടത്തുകയും ഇവർക്കിടയിലുള്ള ഈ രണ്ട് തരം സമീപനങ്ങൾക്കിടയിൽ ഞെരുങ്ങി നിന്നുകൊണ്ട് നാം ഉന്നയിച്ച ആവശ്യം നാം തന്നെ പിൻവലിച്ച് അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ടതിൻ്റെ പത്തിലൊന്ന് മാത്രം പറ്റിക്കൊണ്ട് നാം സന്തോഷത്തോടെ പിരിഞ്ഞു പോകാൻ തയ്യാറാകുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാക്കുമായിരുന്നു അത്രയും ഇവർ രണ്ടുപേരും ചേർന്ന് ഉദ്യ സ്ഥിതി ചെയ്തിരുന്നത് തിരക്കൊഴിഞ്ഞ ഒരു മൂലയിലായിരുന്നു പക്ഷേ പിന്നീട് തിരക്കേറിയ ഒരു ദേശീയ പാതയുടെ ഓരത്തായി അവിടെ ഡപ്പിംഗ് തിയേറ്റർ ഉണ്ടായിരുന്നു ആ ഡപ്പിംഗ് തിയേറ്ററിൽ ഡപ്പിങ് നടക്കുമ്പോൾ നിർബന്ധപൂർവ്വം ചില ആളുകളെ പ്രത്യേക ഡ്യൂട്ടിക്ക് നിയോഗിക്കണം അതിൻ്റെ എല്ലാം ചുമതല അപ്പച്ചനാണ് വഹിച്ചിരുന്നത് ഒരാൾ മരക്കൊമ്പിലിരുന്ന് കൊണ്ട് ഓല മേഞ്ഞ ഡബ്ബിംഗ് തിയേറ്ററിൻ്റെ മുകളിൽ കാക്ക വന്നിരുന്നാൽ അതിനെ ആട്ടിപ്പായിക്കും മറ്റൊരാൾ ദേശീയപാതയുടെ ഓരത്ത് നിന്നുകൊണ്ട് ചുണ്ടിൽ ഒരു വിസിലുമായിട്ട് നിൽക്കും ദൂരെ നിന്ന് ട്രാൻസ്പോർട്ട് ബസ് എരച്ച് വാഞ്ഞ് എരമ്പലിൻ്റെ ശബ്ദം കൽപ്പിച്ചുകൊണ്ട് വന്നാൽ വിസിലടിക്കും അകത്ത് ഡബ്ബിംഗ് നിർത്തി വയ്ക്കാം ഇങ്ങനെ വളരെ വളരെ എന്താണ് പറയുക സിനിമയുടെ പരിഷ്കൃതമായ രീതികളൊന്നും അവലംബിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങൾ നിലവിലിരുന്നപ്പോൾ തൊട്ട് ഏറ്റവും ആധുനികമായ ത്രീ ഡി രീതികളിൽ സിനിമ നിർമ്മിക്കുന്ന ഘട്ടം വരെയുള്ള സിനിമയുടെ ഒരു പരിണാമദശയോടൊപ്പം സഞ്ചരിക്കുകയും അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും സ്വയം സഹവർത്തിച്ചു കൊണ്ട് പങ്കാളിയായി മാറുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു കഥാപുരുഷനായ അപ്പച്ചൻ്റേത് ഉദയ ചിത്രങ്ങളിൽ ആ കാലഘട്ടങ്ങളിൽ സഹവർത്തിച്ചിട്ടുള്ളത് പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കഥയുണ്ട് നവോദയ അപ്പച്ചൻ രാവിലെ സ്റ്റുഡിയോയിൽ വന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജുബ ഏതാണ്ട് ഈ കൈപ്പത്തിയോളം ഇറങ്ങി നിൽക്കും അദ്ദേഹം മനസ്സിലന്ന് കണക്ക് കൂട്ടിയിട്ടുള്ള ഓരോ ഘട്ടങ്ങളുണ്ട് അന്ന് ചെയ്തു തീർക്കേണ്ടതും അന്ന് പുരോഗമനം നടത്തി അന്ന് നേടിയെടുക്കേണ്ടതുമായ ചില ടാർഗറ്റുകൾ നിശ്ചയിച്ചുകൊണ്ടാണ് അദ്ദേഹം വരിക അതിൻ്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും അദ്ദേഹം ഇങ്ങനെ ഈ ജുബയുടെ കൈ ഇറക്ക ഭാഗങ്ങൾ മടക്കും അങ്ങനെ അവസാനം അന്നത്തെ ദിവസം പൂർണ്ണമായും തൻ്റെ തൃപ്തിക്കത്ത് കൃത്യ നിർവഹണം നടത്തി കഴിഞ്ഞ് പോകുമ്പോൾ അപ്പച്ചൻ്റെ കൈ തെറുത്ത് തെറുത്ത് ഇവിടം വരെ ഉണ്ടാകുമെന്നൊക്കെ ബഹുമാനപൂർവ്വം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ പറഞ്ഞിട്ടുള്ള കഥകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ കൊണ്ടും തടുത്തും പഠിച്ച ചലച്ചിത്ര അറിവുമായിട്ടാണ് കുറ്റാക്കയുടെ പെട്ടെന്നുള്ള മരണത്തെ തുടർന്ന് ഉദിയ സ്റ്റുഡിയോ സ്തംഭനാവസ്ഥയിലേക്ക് വരുമ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇതിന് രണ്ടാകുന്നതാണ് നല്ലത് എന്ന യാഥാർത്ഥ്യം ഈ ഉദിയയുടെ പിന്തുടർച്ചക്കാരനായിരുന്ന ബോബൻ കുഞ്ചാക്കെയും അപ്പച്ചനെയും ഒരേപോലെ ഉണർത്തിച്ചപ്പോൾ ആ സത്യത്തിൻ്റെ മുമ്പിൽ രണ്ട് കൂട്ടരും ഒരേ മനസ്സോടെ തന്നെ നിന്നുകൊണ്ട് നമുക്കിനി പിരിയുകയും രണ്ട് സമാന്തര രേഖകളായി ചലിക്കുകയും ചെയ്യുന്നതാണ് നല്ലത് എന്ന് ബോധ്യമായപ്പോൾ ഉദയയുടെ തുടർച്ചയിൽ മുൻകൂട്ടി അദ്ദേഹം എന്നു മുതലേ മനസ്സിൽ ആസൂത്രണം ചെയ്തു എന്ന് നമുക്ക് പറയാനാവില്ല നവോദയ പിറക്കുകയും അദ്ദേഹം ഉദയായിൽ നിന്ന് നവോദയ അപ്പാച്ചൻ എന്ന പേരിൽ നാമകരണം സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും സ്ഥാപകനും അതിൻ്റെ സാരഥിയുമായി മാറുകയുമാണ് ചെയ്തത് മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സാങ്കേതിക വിദഗ്ധനെന്നോ ചലച്ചിത്ര സൗന്ദര്യാത്മകതയെക്കുറിച്ച് അവബോധമുള്ള നിർമ്മാതാവെന്നോ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്ന ജിജോ പുന്നൂസ് ഒരു ചിത്രം മാത്രമാണ് അദ്ദേഹം പൂർണ്ണമായും സംവിധാനം ചെയ്തത് പടയോട്ടം പക്ഷെ ചലച്ചിത്രപരമായ അദ്ദേഹത്തിൻ്റെ അറിവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങളിലെ അപരിമേയമായ അനന്യതയെക്കുറിച്ചും ഏറ്റവും ആദരപൂർവം സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ മണിരത്നവും ഭാരതിരാജയും മലയാളത്തിലുള്ള ഒരുപാട് ഒരുപാട് ചലച്ചിത്രകാരന്മാരും ഒരേ ശബ്ദത്തിൽ ശ്രുതി ചേർന്നിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ് ആ ജിജോ പുന്നൂസ് അപ്പച്ചൻ്റെ മൂത്ത മകനാണ് ജോസ് പന്നൂസ് ആണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുത്രൻ രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു ഈ സഹോദരന്മാർക്ക് ഇങ്ങനെയുള്ള ഒരു കുടുംബ പശ്ചാത്തലം ആലപ്പുഴ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ താമസിച്ചിരുന്നത് നവോദയ സ്റ്റുഡിയോ പക്ഷേ അദ്ദേഹം സ്ഥാപിക്കുന്നത് തൃക്കാക്കര കാക്കനാടിൻ്റെ അപ്പുറത്ത് തൃക്കാക്കരയും കഴിഞ്ഞ് പോകുന്ന ഒരു ഏരിയയിലാണ് അവിടെ ആധുനികമായ ഒരു സ്റ്റുഡിയോ നിർമ്മിക്കുമ്പോൾ ഉദയായിലെ കുറവുകളും നീലായിലെ കുറവുകളും പിന്നീട് താൻ കണ്ടിട്ടുള്ള പലയിടങ്ങളിലെ കുറവുകളും നികർത്തിക്കൊണ്ട് പുതിയ കാലഘട്ടത്തിൽ ചിത്രീകരണത്തിന് ആവശ്യമാകുന്ന വിധത്തിലുള്ള ഒരു ആസൂത്രണം വിഭാവനം ചെയ്ത് ഇടചേർക്കുവാൻ അപ്പച്ചൻ ശ്രദ്ധാലുവായിരുന്നു അവിടെ നിന്ന് നിർമ്മിക്കുന്ന ചിത്രങ്ങളിൽ അതിൽ മകനായ ജിജോയുടെ പ്രത്യക്ഷമായ സ്വാധീനം തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ പോലും പുതുമുഖങ്ങളെ പുതിയ പ്രതിഭകളെ പരീക്ഷിക്കുവാനുള്ള താല്പര്യം അതോടൊപ്പം തന്നെ ചലച്ചിത്ര സാങ്കേതികതയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ മലയാള സിനിമയിലെ ആദ്യമായി കൊണ്ടുവന്ന് പരീക്ഷിക്കുവാനുള്ള സാഹസികമായ ഒരു മേധാത്വര ഇതെല്ലാം ഈ നവോദയയുടെ സാമ്രാജ്യത്തിനകത്ത് വിളഞ്ഞു നിൽക്കുന്നതിന് കാരണമായത് അതിന് മേലാപ്പ് വിരിച്ചു കൊടുത്തത് അപ്പച്ചൻ എന്ന സാഹസികനും കലാകാരനും കച്ചവടക്കാരനുമായ നിർമ്മാതാവാണ് ഈ മൂന്നർത്ഥത്തിലും അദ്ദേഹം പൂർണ്ണമായും സിനിമയെ ഉപാസിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് മലയാളത്തിൽ മലയാളത്തിലാദ്യമായൊരു സിനിമാസ്കോപ്പ് ചിത്രം ആഘോഷപൂർവ്വം പുറത്തിറങ്ങുന്നത് നവോദയിൽ നിന്നാണ് സെവൻറ്റി എം എം എന്ന് പറയുന്ന ഒരു വലിയ ക്യാൻവാസിൽ മലയാളത്തിലൊരു സിനിമ ഉണ്ടാകുന്നത് പടയോട്ടം എന്ന ചിത്രത്തിലാണ് അത് നിർമ്മിച്ചത് നവോദയും സംവിധാനം ചെയ്ത് ജിജോയുമാണ് പിന്നീട് അവിടെ നിന്ന് തന്നെയാണ് ത്രീ ഡി എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി ചിത്രമെന്നെല്ലാം അതിനെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചുകൊണ്ടു അത് അസംബന്ധവും അസത്യവുമാണ് ഇന്ത്യയിൽ അതിനു മുമ്പും പലരും പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു സാങ്കേതിക സാധ്യതയാണ് ത്രീ ഡിയുടേതായത് പക്ഷേ ത്രീ ഡി എന്ന രീതിയിലുള്ള സമ്പ്രദായത്തിലുള്ള ഒരു ചിത്രം നിർമ്മിക്കുമ്പോൾ അതിന് ഇണങ്ങുന്നതും അതിന് പൊതു സ്വീകാര്യത ലഭിക്കുന്നതുമായ ഒരു പ്രമേയം കണ്ടെത്തുന്നതിൽ കാണിച്ച ദീർഘവീക്ഷണമാണ് അപ്പച്ചൻ്റെ ത്രീ ഡി ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തനെ ഇന്ത്യ മുഴുവൻ നിറഞ്ഞാടുന്ന ഒരു വിജയമാക്കി മാറ്റിയത് മൈഡിയർ കുട്ടിച്ചാത്തൻ്റെ കഥ അപ്പച്ചൻ കണ്ടെടുക്കുന്നതിലും അത് ചിത്രത്തിനാവശ്യമായ വിധത്തിൽ ജിജോയുടെ മേൽനോട്ടത്തിന് കീഴിൽ നിന്നുകൊണ്ട് വളർത്തി എടുക്കുന്നതിലും ജിജോ തന്നെയാണ് അതിൻ്റെ സംവിധാനത്തിൻ്റെ സാരഥ്യം വഹിച്ചതും അവർ അനുവർത്തിച്ചു പോകുന്ന ചില മാതൃകകളുണ്ട് പത്മരാജനമൊത്ത് ദീർഘമായ ചർച്ചകൾ അവർ നടത്തിയിട്ടുണ്ട് രഘുനാഥ് പലേരിയെ അവർ നിയോഗം അവർ അതിൻ്റെ രചനയ്ക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് ഈ ടിയുടെ മാതൃകയിൽ അന്യഗ്രഹത്തിൽ നിന്നും കടന്നു വരുന്ന ഒരു കഥാപാത്രം ഇവിടുത്തെ കുട്ടികളോട് ഇടപഴകിയാൽ എങ്ങനെ ഇരിക്കുമെന്ന ചിന്തയെ നമ്മുടെ മുത്തശ്ശി കഥകളിലെ നാടിൻ്റെ പഴം പെരുമയിലെന്ന് കുട്ടിച്ചാത്രം എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ പുറത്തേക്കെടുത്ത് അന്യഗ്രഹമെന്നതിന് പകരം ഇന്നലെയുടെ ഏടുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടിച്ചാത്രൻ എന്ന് പറഞ്ഞ കഥാപാത്രം ആ കുട്ടിച്ചാത്രൻ എന്ന കഥാപാത്രം കുട്ടികളുടെ ആഗ്രഹയച്ചുകൾക്ക് നൽകുന്ന ധാരാളിത്തമാർന്ന വാത്സല്യം ഇറ്റി നിൽക്കുന്ന ഒരുപാട് ഒരുപാട് അത്ഭുത സൗകര്യങ്ങൾ ഇതെല്ലാം ചേർത്തുകൊണ്ട് കുട്ടികളുടെ മനസ്സിനെ ഇളക്കിമറിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രം മെനഞ്ഞെടുത്തു എന്നുള്ളത് അതിൻ്റെ പുറകിൽ അതികൗശലപൂർവ്വമായ ബുദ്ധിയുടെ നിവേശമുണ്ട് സാങ്കേതികതയുടെ നിവേശമുണ്ട് അതോടൊപ്പം തന്നെ കച്ചവട മനസ്സിൻ്റെ ഏകാഗ്രമായ തപസ്യാ സമമായ സമർപ്പണവുമുണ്ട് ഏതായാലും മൈഡിയർ എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു വലിയ സംഭവമായി ആഘോഷിക്കപ്പെടുന്ന സാമ്പത്തിക വിജയം നേടിയ ചിത്രമായിരുന്നു ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അതിനു മുമ്പ് തിരനോട്ടം എന്ന് പറയുന്നൊരു പടത്തിൽ അദ്ദേഹം ഒന്ന് പ്രത്യക്ഷപ്പെട്ട് മറഞ്ഞുവെങ്കിലും അതാരും ശ്രദ്ധിക്കുകയുണ്ടായില്ല മലയാള സിനിമയിലേക്ക് മോഹൻലാൽ കടന്നു വരുന്നത് ശങ്കർ കടന്നു വരുന്നത് പൂർണിമാചാരം കടന്നു വരുന്നത് ഈ ചിത്രത്തിലൂടെയാണ് അവിടെ തുടങ്ങുന്നു ഒരു പുതിയ തലമുറയുമായുള്ള നവോദയയുടെ ഒരു വേഴ്ചയുടെ ഹൃദയബന്ധത്തിൻ്റെ ആദ്യ ചുവടുകൾ എന്ന് പറയുന്നത് പിന്നീട് നവോദയ പുതിയ തലമുറയുടെ സിനിമാ രീതികളുമായി പൊരുത്തപ്പെടുവാൻ അല്പം വൈമുഖ്യം വൈമുഖ്യമല്ല അവർക്ക് വൈഷമ്യമുണ്ടായി എന്ന് പറയുന്നതാണ് കൂടുതൽ സത്യമാവുക അതോടൊപ്പം തന്നെ അതിൻ്റെ സാരഥ്യം തുടർന്ന് ഏറ്റെടുത്ത് കയ്യാളേണ്ടിയിരുന്ന ജിജോ ഭൗതികമായ നേട്ടങ്ങളെക്കാൾ കൂടുതൽ തൻ്റെ മനസ്സിൻ്റെ ഇച്ഛകൾക്കൊത്തുള്ള വഴികളിലൂടെ സഞ്ചരിക്കുവാൻ വേണ്ടി സമാന്തരമായി സഞ്ചരിക്കാൻ ആരംഭിച്ചപ്പോൾ പുതിയ നവോദയക്ക് തുടർന്നുള്ള ചിത്രങ്ങളെക്കുറിച്ച് ചില പുനർചിന്ത ആവശ്യമായി വന്നു ഒന്ന് മുതൽ പൂജ്യം വരെ എന്ന് പറയുന്നൊരു ചിത്രം അവർ ചെയ്തു അതോടൊപ്പം തന്നെ കുട്ടിച്ചാത്തൻ്റെ പരിഷ്കരിച്ച പതിപ്പുകൾ പലതും ചെയ്തു അതല്ലാതെയുള്ള ചില ചലച്ചിത്ര ഉണ്ടായി എല്ലാം വേണ്ടവിധം അവരുടെ ആഗ്രഹ പ്രതീക്ഷയ്ക്കൊത്ത് വിജയിച്ചില്ല ബൈബിൾ ഒരു അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ദേശീയ ടെലിവിഷൻ പരമ്പരയായി നിർമ്മിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി അതിനും അവരാഗ്രഹിച്ച രീതിയിലുള്ള പല പ്രാപ്തി ഉണ്ടായില്ല അങ്ങനെ പതുക്കെ പതുക്കെ സിനിമയുടെ ആ മേഖലകളിൽ നിന്ന് പിൻവാങ്ങുന്ന നവോദയ മറ്റൊരു മേഖലകളിലേക്ക് മറ്റൊരു മേഖലയിലേക്ക് സ്വന്തം ശ്രദ്ധ പതിപ്പിക്കുകയും അതിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നതിനും സാന്നിധ്യം വഹിച്ചത് അപ്പച്ചനാണ് അങ്ങനെയാണ് ഈ അമ്യൂസ്മെൻ്റ് പാർക്ക് എന്ന് പറയുന്ന ഒരാശയം വിജയകരമായി എങ്ങനെ നിലവിൽ വരുത്താം എന്ന നിലയിലേക്ക് നവോദയയുടെ ശ്രമങ്ങൾ ആരംഭിക്കുന്നത് ആ മേഖലയിലും അവരിവിടുത്തെ സജീവ സാന്നിധ്യമായി മാറി നാലു രാജ്യങ്ങൾ മലേഷ്യ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം വോളിയം വോളിയം പെൻഡ്രൈവിൽ സഞ്ചാരം നമ്പർ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു എന്ന നമ്പറിലേക്ക് സഞ്ചാരം ഒരു വ്യക്തിപ്രകൃതമായിരുന്നു അപ്പച്ചേത് അപ്പച്ചനുമായി ഹൃദയം കൊണ്ട് ഏറ്റവും അടുത്ത് ഇടപഴകിയിട്ടുള്ള അപ്പച്ചൻ്റെ അടുത്ത ചലനങ്ങളെക്കുറിച്ച് പൂർണ്ണമായും മുൻകൂട്ടി പറയുവാൻ കഴിയുന്ന ആരുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ അത് അപ്പച്ചൻ മാത്രമെന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തെ ഭാഗികമായെങ്കിലും മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കലിനൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ മുൻകൂട്ടി കാണുകയും ചെയ്യാൻ കഴിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും നാല് മക്കൾക്കുമാണ് അവർക്ക് പോലും പൂർണ്ണമായി എന്ന് നമുക്ക് പറയാനാവില്ല അപ്പച്ചനോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അപ്പച്ചൻ മനസ്സുകൊണ്ട് ആരെയാണ് ഏറ്റവും കൂടുതൽ അടുത്ത് കണ്ടിട്ടുള്ളതെന്ന് മറുപടി പറയില്ല അദ്ദേഹം ഒന്ന് ചിരിക്കും നമ്മൾ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും ആദ്യം ഒരു നേർത്തച്ചിരി സന്ദേഹവും സങ്കോചവും സ്ഫുരിച്ച് നിൽക്കുന്ന നേർത്ത ഒരു ചിരി ആ ചിരിയോടൊപ്പം നമുക്ക് നോക്കിയാൽ അറിയാം അദ്ദേഹം വിരലുകൾക്ക് എപ്പോഴും വ്യായാമം കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് ഈ ഇങ്ങനെ വ്യായാമത്തിൻ്റെ വിരൽ പരസ്പരം വണങ്ങുകയും വരികയും നെറ്റിയിൽ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി രണ്ടോ മൂന്നോ ഉത്തരങ്ങൾ ആ മനസ്സിൽ കിടന്ന് ഇങ്ങനെ തേമ്പുന്നത് സൂചിപ്പിച്ചുകൊണ്ട് നെറ്റിയിലെ ഞരമ്പുകൾ മെല്ലെ അനങ്ങുന്നത് നമുക്ക് കാണാം പിന്നെ കണ്ണുകൾ എവിടേക്കോ നോക്കിയിട്ട് ആ എവിടേക്കോ നിന്ന് ആ കണ്ണുകൾ പറിച്ചെടുത്ത് ഷാർപ്പായി നമ്മുടെ മുഖത്തേക്ക് തറപ്പിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ പതിഞ്ഞ വേണമെങ്കിൽ അല്പം ശ്രൈണത്തോടെ അടുത്തതെന്ന് പറയാവുന്ന ശബ്ദത്തിൽ ഈ മൂന്നുമല്ലാത്ത നാലാമത്തെ ഉത്തരം പറയും തൻ്റെ നാവിൽ നിന്ന് ഉതിരുന്നൊരു വാക്ക് താൻ വയ്ക്കുന്ന ഒരു ചെറിയ ചുവട് താൻ എടുക്കുന്ന ഒരു തീരുമാനം അതിൻ്റെ എല്ലാ ദൂരവ്യാപകമായ ഭവിഷ്യത്തുകളെയും പ്രയോജനങ്ങളെയും മുൻകൂട്ടി സാധ്യതകളുടെ ഗണന പട്ടികയിൽ അളന്ന് തൂക്കി തിരിച്ച ശേഷം മാത്രമാണ് അദ്ദേഹം തീരുമാനങ്ങൾ എടുത്തിരുന്നത് അദ്ദേഹം മറുപടികൾ പറഞ്ഞിരുന്നത് അദ്ദേഹം മുന്നോട്ടുള്ള ചൂടുകൾ വെച്ചിരുന്നത് നവോദയ സ്റ്റുഡിയോയിലെ സംവിധാനങ്ങളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മലയാളത്തിലാദ്യമായൊരു ചിത്രം അവിടെ നിർമ്മിച്ചത് ഏഞ്ചൽ ജോർജ് എന്ന് ഞങ്ങൾ വിളിക്കുന്ന ചിത്രകൗമുദിയുടെ അധിപനായിരുന്ന ശ്രീ എം ഡി ജോർജിൻ്റെ നീയത്രധന്യെന്ന ചിത്രമാണ് ജേ ആയിരുന്നു സംവിധായകൻ അവിടെ ആ ചിത്രവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ കുട്ടിച്ചാത്തം നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി റിവോൾവിംഗ് ഫ്ലോർ ഉണ്ടാക്കിയതും അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതെല്ലാം ഒരു കൗതുക വസ്തുക്കളെ അടുത്ത തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുന്ന മൊത്തം ഒരു വീട്ടുകാരനവരുടെ ഉത്സാഹത്തോടുകൂടി കൊണ്ടുനടന്ന് അപ്പച്ചൻ കാണിച്ചു തന്നിരുന്നു അവിടെ ഒരു അതിഥി മന്ദിരമുണ്ടായിരുന്നു ആ അതിഥി മന്ദിരം ഇന്നിപ്പോൾ അത് മറ്റേ മലബാർ സഭയുടെ ക്യൂരിയോയ്ക്ക് വേണ്ടി അതിൻ്റെ സിംഹാഭാഗവും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അതേ മന്ദിരം അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്ന് എനിക്കറിയില്ല ഈ അതിമ അതിഥി മന്ദിരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് വലിയ ഡീലക്സ് സൂട്ടറൂമുള്ള ഒരു മന്ദിരമാണത് അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദേശത്തെ പോലും ഏത് ഹോളിവുഡിലെ ഏറ്റവും വലിയ നടൻ വന്നാലും താമസിക്കുന്നതിന് മനോഹരമായ സംവിധാനങ്ങൾ ഇണക്കി ചേർത്തിട്ടുള്ള ഒരു ബംഗ്ലാവ് അത് പൂർണ്ണമായും വരം കൊണ്ട് നിർമ്മിച്ചു എന്ന പ്രതീതിയാണ് അതിനകത്തേക്ക് ചെല്ലുമ്പോൾ നമുക്കുണ്ടാവുക കരിങ്കല്ല് പാകിയ ഇടപെത്തികളുണ്ട് പിന്നെ വെട്ടിയിറക്കിയ ചെങ്കല്ലിൻ്റെ ഇടച്ചാലുകളുണ്ട് കുളിർമ എയർ കണ്ടീഷണർ പ്രവർത്തിക്കാതെ തന്നെ ബാക്കി നിൽക്കുന്ന ഇടങ്ങളുണ്ട് പക്ഷേ എല്ലാ മുറിയുടെയും ഇടമതിലുകൾ എന്ന് പറയുന്നത് മരം കൊണ്ടുണ്ടാക്കിയതിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്തുകൊണ്ട് അവിടെ തന്നെ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു ബംഗ്ലാവിൻ്റെ അല്ലെങ്കിൽ ഓഫീസിൻ്റെ നിരവധി ഭാഗങ്ങൾ ചിത്രീകരിക്കാൻ പകത്തിനുള്ള ഒരു ഡിസൈനിലാണ് അതവിടെ നിർമ്മിച്ചിരുന്നത് അപ്പോൾ താൻ പുതുതായി തൻ്റേത് സ്റ്റുഡിയോയിൽ ഇണക്കി ചേർക്കുന്ന എല്ലാത്തിനും ബഹുമുഖങ്ങളായ പ്രയോജന സാധ്യതകൾ വേണമെന്നുള്ള ഒരു കച്ചവട മനസ്സിൻ്റെ ചലച്ചിത്ര മനസ്സിൻ്റെ ആസൂത്രക വൈദഗ് ആസൂത്രണ വൈദഗ്ധ്യത്തിൻ്റെ എല്ലാം നിറബലങ്ങളുമായിട്ടാണ് നിറബലമായിട്ടാണ് നമുക്ക് ആ ബംഗ്ലാവിനെ കാണാൻ കഴിഞ്ഞത് അവിടുത്തെ ലോണ് ആ ലോണിലൊക്കെ എത്രയോ ചിത്രങ്ങൾ എന്തിനെ നവോദയിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട് പ്രധാന രീതിയിൽ നിന്ന് കടന്ന് ഇതിലേക്ക് മാത്രമായി വെട്ടി ഇടക്കിയിരിക്കുന്ന ഒരു വഴി ആ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഒരുപാട് സംഘടന രംഗങ്ങളും ഒരുപാട് ചെയ്സ് രംഗങ്ങളും ചിത്രീകരിക്കുന്നതിന് ആ വഴി പ്രയോജനപ്പെട്ടിട്ടുണ്ട് തൻ്റെ സ്റ്റുഡിയോയുടെ ഏത് മുക്കിലും മൂലയിലുമുള്ള ഏതെങ്കിലും ഭാഗങ്ങൾ കണ്ടെത്തിയാൽ അതിന് ഒരു പ്രത്യേകത ഉണ്ടാകണമെന്നും ആരെങ്കിലും വിഭാവനം ചെയ്യുന്ന സിനിമയുടെ ഒരു ഭാഗത്തിന് അത് പ്രയോജനപ്പെടണമെന്നുമുള്ള പൂർണ്ണമായും ചലച്ചിത്ര ബദ്ധതയിൽ മുഴുകിയ ഒരു മനസ്സിൻ്റെ കരുതലാണ് അവിടെ ചെല്ലുമ്പോഴെല്ലാം നമുക്ക് അനുഭവ അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ താമസിച്ചിരുന്നതും കാക്കനാട് ഭാഗത്താണ് സജീവമായ ചലച്ചിത്രങ്ങൾ പിന്മാറിയ ശേഷവും പൊതുവേദികളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു ജെ സി ദാനിയൽ ബഹുമതി നൽകി സംസ്ഥാന ഗവൺമെൻറ് അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി അദ്ദേഹം അർഹിച്ചിരുന്ന ഒരു അംഗീകാരമായിട്ട് തന്നെയാണ് ആ അവാർഡ് പ്രഖ്യാപനം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വന്നതും സി എം ഐ സഭയുടെ ആസ്ഥാന ആസ്ഥാനമായ ജനറേറ്റ് ചാവറ ഹിൽസ് എന്ന് പറയുന്ന ഏതാണ്ട് നവോധ്യ സ്റ്റുഡിയോയിൽ നിന്ന് ഏറെ അകലെയല്ലാത്തൊരു കുന്നൻ മുകളിലുള്ള കെട്ടിടത്തിലാണ് അവിടെ പലപ്പോഴും അദ്ദേഹം അതിഥിയായി വരാറുണ്ട് ഒരിക്കൽ ചാവറ വിശുദ്ധനെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി ചിത്രം അവിടെ പ്രദർശിപ്പിച്ചപ്പോൾ കാണാൻ ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അദ്ദേഹവും ഞാനും ഉണ്ടായിരുന്നു ചിത്രം വളരെ അമ്മച്ചറിഷായി ഒരു ചിത്രമായിരുന്നു അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയേണ്ടി വരുന്ന ഗതികേട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനസിക വൈഷമ്യം ഒഴിവാക്കാനായി ഞാനല്പം പിൻവാങ്ങി ഷോ കഴിഞ്ഞതിന് ശേഷം ഇപ്പുറത്ത് മാറി നിന്നപ്പോൾ അപ്പച്ചൻ എൻ്റെ മുഖത്ത് ഒന്ന് ചിരിച്ചു അവിടെ എനിക്ക് മനസ്സിലായത് അപ്പച്ച മറ്റൊരു മുഖമാണ് ഞാൻ കാണുന്നതെന്ന് കാരണം പറയേണ്ട അഭിപ്രായങ്ങൾ പറയാൻ മടിക്കാതെ അതിനെക്കുറിച്ചുള്ള എന്ത് പറയണമെന്നുള്ളത് മൂന്ന് വട്ടം മനസ്സിൽ പര്യാലോചിച്ച് നാലാമത് ഉത്തരം തേടാതെ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്ന അതാരെയും നോവിക്കാതെയും എന്നാൽ കർക്കശപൂർവം പറയുന്നതിനുമുള്ള അപ്പച്ചൻ്റെ ഒരുപക്ഷെ കച്ചവടവുമായിട്ട് അതിന് ബന്ധമില്ലാത്തതുകൊണ്ടാകാം അത്രയും സ്വാതന്ത്ര്യം അദ്ദേഹം എടുത്തത് അപ്പച്ചൻ്റെ ഒരു താരതമ്യങ്ങളില്ലാത്ത പതിവ് അല്ലെങ്കിൽ ഒരു കഴിവും ഞാൻ അന്ന് നേരിൽ കണ്ട അറിഞ്ഞതാണ് അദ്ദേഹം അന്നത്തെ ജനറാലിനെ വിളിച്ചിട്ട് സ്വകാര്യമായിട്ട് എന്നാൽ ഞങ്ങൾ കൂടി കേൾക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു ഈ ചാവറപ്പിതാവിനോട് നിങ്ങൾക്കോ നിങ്ങളുടെ സഭയ്ക്കോ എന്തെങ്കിലും അറിവും ആദരവും ബാക്കിയുണ്ടെങ്കിൽ ഈ സിനിമ ഇപ്പോൾ ഞങ്ങളെ കാണിച്ചത് കാണിച്ചു ഇനി ആരെയും കാണിച്ച അദ്ദേഹത്തെ അപമാനിക്കരുത് ഇതിനേക്കാൾ രൂക്ഷമായി ആ ചിത്രത്തെ വിമർശിക്കാനാകുമായിരുന്നില്ല സാങ്കേതിക രംഗത്ത് നിന്നായാലും അഭിനയ രംഗത്ത് നിന്നായാലും മറ്റ് ഭാഷകളിലുള്ള കലാകാരന്മാരെ തൻ്റെ ചിത്രങ്ങളിലേക്ക് ക്ഷണിച്ചു വരുത്തുമ്പോൾ അവർ അതാതിടങ്ങളിൽ അധികായകന്മാരായിരിക്കണം എന്നുള്ള കാര്യത്തിൽ അപ്പച്ചന് പ്രത്യേക നിഷ്കർഷയുണ്ടായിരുന്നു തച്ചവളി അമ്പു നിർമ്മിക്കുമ്പോൾ ഓർമ്മയിൽ തെളിയുന്ന ചേകവരുടെ കുലത്തിൻ്റെ അധിപതി എന്ന് പറയാവുന്ന രീതിയിലുള്ള സംഹമുഖം ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അദ്ദേഹം കണ്ടെത്തിയത് ശിവാജി ഗണേശനെയാണ് ശിവാജി ഗണേശൻ വരികയും തൻ്റെ രംഗങ്ങൾ വളരെ ചെറിയ രംഗങ്ങളെ ചെയ്യാനുള്ളെങ്കിൽ തൻ്റെ രംഗങ്ങൾ ആടി അവസാനിപ്പിച്ച് തീരുന്നതിന് തൊട്ട് മുമ്പ് ഒരു സംഘടന രംഗം ചിത്രീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുറിവേൽക്കുകയും അദ്ദേഹത്തിൻ്റെ മുറിവിൽ നിന്ന് ചോര വീണ് ആ ഫ്ലോറിൽ അല്പം നനവു പറ്റുകയും ചെയ്തു കഴിഞ്ഞപ്പം ശിവാജി ഗണേശൻ അപ്പച്ചൻ്റെ തോളത്ത് കേട്ടിട്ട് പറഞ്ഞു ഒരു തുള്ളി ചോര ഞാൻ എവിടെയെങ്കിലും ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല തുള്ളിയായി പണമായി ആ നിർമ്മാതാവിൻ്റെ പെട്ടിയിലേക്ക് ഒഴുകുമെന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ആ വാക്ക് പ്രവചനം പോലെ സത്യമായെന്ന് പിന്നീട് അപ്പച്ചൻ ഏറ്റു പറഞ്ഞിട്ടുണ്ട് ഛായാഗ്രഹന്മാരുടെ കുലപതി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ചെമ്മീൻ സിനിമയുടെ പുറകിലെ സൗന്ദര്യാത്മകതയുടെ ഏറ്റവും ശക്തമായ പ്രബോധ സ്രോതസ് എന്ന കാലം വിശേഷിപ്പിക്കുന്ന മാന്ത്രികനായ ഛായാഗ്രഹർ മാർക്കസ് പാട്ലി അപ്പച്ചൻ്റെ ഛായാഗ്രഹനായി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് മാർക്കസ് പാട്ട്ലിയുടെ ചിത്രീകരണ വേളയിൽ വേളയിലുണ്ടായ ഒരു സന്ദർഭം മാർക്കസ് പാട്ട്ലി സാഹബ് തന്നെ കെ എസ് സേതുമാദിനോടൊപ്പം അദ്ദേഹത്തെ കാണാൻ ചെന്ന് പരിചയപ്പെടാൻ ചെന്ന ഒരു സന്ദർഭത്തിൽ എന്നോട് പറഞ്ഞത് ഞാൻ ഈ കൂട്ടത്തിൽ ഓർക്കുകയാണ് മാർക്കസ് പാട്ട്ലി തൻ്റെ ഒരു ഒരു ഷോട്ടിന് വേണ്ടി ഫ്രെയിം ഫിക്സ് ചെയ്തതിന് ശേഷം അതെല്ലാം ലൈറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് നിൽക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആരോടോ എന്തോ പറയുന്നതിന് വേണ്ടി ലൈറ്റപ്പ് ഏരിയയിലൂടെ ലൈറ്റപ്പ് ചെയ്ത ഏരിയയിലൂടെ അങ്ങ് കടന്നുപോയി അപ്പച്ചനാണോ അതോ അപ്പച്ചൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിൽബന്തികൾ ആരോ ആണോ എന്ന് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല കടന്നു പോയപ്പോൾ സ്റ്റാപ്പ് ദയർ എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുന്ന മാർക്കസ് പാർട്ടിയുടെ ശബ്ദം കേട്ട് ആ സെറ്റിൽ എല്ലാവരും അമ്പരം അദ്ദേഹം പറഞ്ഞത് ലൈറ്റപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഇത് അൽത്താര പോലെ വിശുദ്ധമായൊരിടമാണ് ഇവിടെ ഈ ഫ്രെയിമിൻ്റെ ഈ ലൈറ്റപ്പ് ചെയ്ത ഏരിയയിലേക്ക് അവിടെ നിറഞ്ഞാടേണ്ട നടനം നടിയുമാണ് വരേണ്ടത് അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ പോകേണ്ടിടത്ത് ഇങ്ങനെ പോയാൽ എളുപ്പത്തിലെത്തും എന്ന് തോന്നിയിട്ട് നടക്കാവുന്ന കുറുക്ക് വഴിയല്ല ലൈറ്റപ്പ് ചെയ്ത ഏരിയ സിനിമയുടെ സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ രംഗത്തിൻ്റെ എല്ലാ സാങ്കേതിക എന്താ പറയുക സങ്കീർണ്ണതകൾക്കിടയിലും അതിനും വിശുദ്ധിയുടേതായ ചില തലങ്ങളുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയ മാർക്കസ് പാർട്ടിയുടെ മുമ്പിൽ ആദരപൂർവ്വം തലവനിച്ചുകൊണ്ട് യു ആർ റൈറ്റ് സർ എന്ന് പറഞ്ഞ അപ്പച്ചനെക്കുറിച്ചാണ് അന്ന് മാർട്ട്ലി മാഡ്ലി ഏറെ ആദരവോടെ സംസാരിച്ചത് അപ്പോൾ ആശയപരമായോ മൂല്യാധിഷ്ഠിതമായോ ആരെങ്കിലും എടുക്കുന്ന നിലപാടുകളെ അത് തൻ്റെ കച്ചവടപരമായ നിലനിൽപ്പിന് ദോഷകരമല്ലെങ്കിൽ പൂർണ്ണ ആദരവോടുകൂടി തന്നെ സ്വീകരിക്കുന്നതിന് എന്നും അപ്പച്ചൻ തയ്യാറായിരുന്നു അപ്പച്ചൻ്റെ ചലച്ചിത്ര സമീപനങ്ങളിൽ ഒരു കഥ പറയാൻ ആരെങ്കിലും ചെന്നാൽ അല്ലെങ്കിൽ തനിക്ക് ആവശ്യമുള്ള ഒരു തിരക്കഥ അവിടെ എത്തിയിരിക്കുന്നവരിൽ നിന്ന് വാങ്ങി എടുക്കുന്നതിന് വളരെ കുർമ്മമായ ബുദ്ധിയോടുകൂടി അവരുടെ കംഫർട്ടുകളെ വേണ്ടവിധം പരിപാലിക്കുകയും അതേ സമയത്ത് അത് അതിരുകവിയുന്നിടത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അവരിൽ നിന്ന് തനിക്ക് ആവശ്യമുള്ള വർക്കുകൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയും ചെയ്യുന്നതിൽ അദ്ദേഹം കാണിച്ചു പോന്ന അനിതര സാധാരണമായ വൈദഗ്ധ്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് പ്രിയദർശനും സിബിമലയിലും അടങ്ങുന്ന പലരും അവരുടെ എല്ലാം തുടക്കം സിബി മലയിലാവട്ടെ ടി കെ രാജീവ് കുമാറാവട്ടെ പ്രിയദർശൻ ആവട്ടെ രാജീവ് ആകട്ടെ അങ്ങനെ എത്രയോ പേർ സംഗീത സംവിധാന രംഗത്താണെങ്കിൽ മോഹൻ സത്താരിക്ക് പറയാനുള്ള കഥ അതാണ് തൻ്റെ ചലച്ചിത്ര പ്രത്യക്ഷത്തിലെ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയ ആദ്യ ഊഴം എന്ന് പറയുന്ന നവോധയുടെ കൊടക്കേഴിയിൽ ഉണ്ടായതാണെന്ന് ജെറി അമ്മൽ ദേവിയേറ്റു പറയുന്നു ഇവരുടെ എല്ലാം കഴിവുകളെ ആദ്യ ചിത്രത്തിൽ തന്നെ പരമാവധി ചൊരമാന്തി എടുത്ത് പ്രകാശിപ്പിക്കുന്നതിൽ നവോദയ നൽകിയ മേൽക്കൂരയ്ക്ക് അല്ലെങ്കിൽ നവോദയ വിധാനിച്ച് നൽകിയ ആ കുടയ്ക്ക് താഴെയുള്ള പിടിയിലുണ്ടായിരുന്നത് നവോദയ എന്ന് പറയുന്ന മളിയമ്പുരയ്ക്കൽ ചാക്കോ പുുന്നൂസിൻ്റെ കൈകളായിരുന്നു മലയാള ചലച്ചിത്ര രംഗത്തെ സംഘടനകൾ പ്രത്യേകിച്ച് നിർമ്മാതാക്കളുടെയും തിയേറ്റർ ഉടമകളുടെയും വിതരണക്കാരുടെയും എല്ലാ സംഘടനകളെയും അവരുടെ ഏകോപിതധാരിയായ ഫിലിം ചേംബറിൻ്റെ സംഘാത ശക്തിയുടെ ദാർഢ്യത്തെയും ഊട്ടി ഉറപ്പിക്കുന്നതിൽ അപ്പച്ചൻ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് മലയാള ചലച്ചിത്ര ചലച്ചിത്രധാരിയുടെ കഥ പറയുമ്പോൾ അതിൽ സാങ്കേതിക രംഗത്തും പുതുമുഖങ്ങളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിലും നവോദയ നൽകിയിട്ടുള്ള വലിയ സംഭാവനകൾക്ക് നാം ഈ നവോദയ എന്ന് പറയുന്ന കഥാപുരുഷനോട് കടപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മലയാള സിനിമയ്ക്ക് മെല്ലെ മെല്ലെ വന്ന് കരകഥമായ മാനേജ്മെൻറ്റ് ടാക്ടിക്സ് അതിൻ്റെയും ആദ്യപാദത്തിൻ്റെ രചയിതാക്കളുടെ കൂട്ടത്തിൽ നാല് പേരിൽ ഒന്നാകുവാനുള്ള ഊഴവും നവോദയപ്പച്ചൻ്റേതായിരുന്നു ഇങ്ങനെ ബഹുമുഖമായി താൻ വ്യാപരിച്ചിരുന്ന ചലച്ചിത്രധാരയുടെ കച്ചവടപരവും കലാപരവും അല്ലാതെ തന്നെയുള്ള ഭരണപരവുമായിട്ടുള്ള എല്ലാ ഇടങ്ങളിലും തൻ്റേതായ സംഭാവനകൾ കൊണ്ട് നിസ്തലമായിരിക്ക സ്ഥാനം തന്നെ കാലത്തിൻ്റെ താളിൽ സ്വയം എഴുതി ചേർത്ത ശേഷമാണ് അദ്ദേഹം നമ്മളോട് യാത്ര പറഞ്ഞത് എൺപത്തിയേഴാമത്തെ വയസ്സിൽ കൊച്ചിയിൽ അദ്ദേഹം സമയതീരത്തിനപ്പുറത്തേക്ക് പിൻവാങ്ങുമ്പോൾ ബാക്കി ശേഷിപ്പിച്ചത് സിനിമയുടെ പരിവർത്തത്തിൽ നിന്ന് കൊണ്ട് നോക്കുമ്പോൾ ഒരു വലിയ അധ്യായം ഇതിഹാസത്തോടടുത്തതത് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്ന കച്ചവട കണ്ണുകൊണ്ട് നോക്കുമ്പോഴും കലാപരമായ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോഴും ഭരണപരമായ അളവ് മാത്രകൾ വെച്ച നമ്മൾ നേരിടുമ്പോൾ സമീപിക്കുമ്പോഴും ഒരു ഇതിഹാസ സമാനമായ അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട ചില അധ്യായങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് അതു തന്നെയാണ് ആ തിരിച്ചറിവ് തന്നെയാണ് ആ അയവിറക്കൽ തന്നെയാണ് നവോദയ പ്രനുള്ള പ്രണാമവും